Hello friends. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് നവോത്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ട് കേരളത്തിൽ ധാരാളം മൂമെൻറ്റുകൾ അല്ലെങ്കിൽ ധാരാളം പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രക്ഷോഭത്തിനെയാണ് അതായത് സോഷ്യോ റിലീജിയസ് മൂമെൻ്റ് ഇൻ കേരള അതായത് കേരളത്തിൽ നടന്നിട്ടുള്ള പലതരം പ്രക്ഷോഭങ്ങളെക്കുറിച്ച് ആണ് ഇതിൻ്റെ അകത്ത് വിശദീകരിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പോൾ കുറച്ച ലഹളയെക്കുറിച്ച് പറയാം കുറിച്ച ലഹള എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹളയാണ് കുറച്ച ലഹള കുറച്ചു ലഹള നടന്ന വർഷം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച ലഹള നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറച്ചു കലാപത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് രാമനമ്പിയാണ് കുറച്ചു കലാപത്തിന് നേതൃത്വം കൊടുത്തത് രാമനമ്പിയാണ് പിന്നെ കുറച്ച ലഹളയുടെ മുദ്രാവാക്യം എന്താണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് പുലയ ഈഴവ നായർ സമുദായങ്ങളിൽ പെട്ട കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്നുള്ളത് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാരൊക്കെയാണ് ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ ഇവരൊക്കെയാണ് വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ ഏതാണ് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭൻ ആണ് അപ്പോൾ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കറാണ് പെരിയോർ എന്നറിയപ്പെടുന്നത് ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഇനി വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കോം സത്യാഗ്രഹം നീണ്ടുനിന്ന് ദിവസം അറുന്നൂറ്റി മൂന്ന് ദിവസവും ആണ് ഇനി എടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ഗോപാലനുമാണ് മലബാറിലെ ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശന നിയമം വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് തിരുവിതാംകൂറിൻ്റെ ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി ആരംഭിച്ച പ്രക്ഷോഭം ഏതാണ് നിവർത്തന പ്രക്ഷോഭം നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാരാണ് ഐ സി ചാക്കോ നിവർത്തനം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാരാണ് ഐ സി ചാക്കോ ആണ് പിന്നെ നിവർത്തന പ്രക്ഷോഭത്തിന് മുഖപത്രമായി കണക്കാക്കുന്ന ഏതാണ് കേരള കേസരിയാണ് ഇനി മലബാർ ലഹളയുടെ കേന്ദ്രം ഏതാണ് തിരൂരങ്ങാടിയാണ് മലബാർ ലഹളയുടെ കേന്ദ്രം തിരൂരങ്ങാടിയാണ് മലബാർ ലഹള നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം എന്താണ് വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അതായത് ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ ദുരന്തവുമായി ബന്ധപ്പെട്ടുണ്ടായ അതാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു തീവണ്ടി ദുരന്തം ഏതാണ് വാഗൺ റാജനയാണ് വാഗൺ ട്രാജനിയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് ഏതാണ് മലബാർ ലഹളയാണ് പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത് കയ്യൂർ സമരം നടന്ന വർഷം ഇനി എടുത്തത് കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നടന്ന ജില്ല ഏതാണ് കാസർഗോഡാണ് കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചതാരാണ് നിരഞ്ജനയാണ് നിരഞ്ജന ഇനി പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തുലാപ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് ഏതാണ് പുന്നപ്ര വയലാർ സമരമാണ് തുലാപ്പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന ഒരു മുദ്രാവാക്യം ഉള്ളത് ഏത് സമരത്തിൻ്റെതാണ് അതും പുന്നപ്ര വയലാർ സമരത്തിൻ്റെതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഇനി കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിനെ പറ്റി നോക്കാം ം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലം ഏതാണ് പയ്യന്നൂരാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായത് പയ്യന്നൂരാണ് അപ്പോൾ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാരാണ് കെ കേളപ്പനാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്ത അത്ര അനുയായികളുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് കെ കേളപ്പൻ അറസ്റ്റ് വരിച്ച ശേഷം ഉപ്പ് സത്യാഗ്രഹം നടത്തിയ നേതൃത്വം കൊടുത്തതാരാണ് മൊയ്യാരത്ത് ശങ്കരനാണ് സത്യാഗ്രഹം എന്ന് പറയുന്ന ആ ഒരു സ്മാരകം എവിടെയാണ് ഉളിയത്ത് കടവാണ് ഉളിയത്ത് കടവ് ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയാണ് കുഞ്ഞിരാമൻ അടിയോടി ഇനി പാലിയം സത്യാഗ്രഹം പാലിയ സത്യാഗ്രഹം നടക്കുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായതാരാണ് എ ജി വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷി ഇനി അഞ്ചുതെങ്ങ് കലാപം നടന്നത് എപ്പോഴാണ് അഞ്ചുതെങ്ങ് കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് കാരണം എപ്പോഴാണ് അഞ്ചുതെങ്ങൽ കലാപം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട് രാജാവാരാണ് ആദിത്യവർമ്മയാണ് ആദിത്യ വർമ്മ പിന്നെ വൈദ്യുതി പ്രക്ഷോഭം തൃശ്ശൂരിൽ വിദ്യുശക്തി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ഷൺമുഖചട്ടിക്കെതിരായി നടന്നതാണ് വൈദ്യുത സമരം വൈദ്യുത സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വൈദ്യുത സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് പിന്നെ കേരളത്തിലെ ജനകീയ സമരങ്ങളിൽ ക്രിസ്ത്യാനികൾ പങ്കെടുക്കാൻ തുടങ്ങിയ സമരം എന്ന് പറയുന്നതും ഏത് സമരമാണ് വൈദ്യുതി പ്രക്ഷോഭമാണ് ഇനി വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതാരാണ് എ ആർ മേനോൻ ഇക്കണ്ട വാര്യർ ഇ യുണ്ണി എന്നിവരെല്ലാമാണ് ഇനി ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ദിവാൻ ഭരണം അവസാനിപ്പിക്കാനും തിരുവിതാംകൂർ നല്ല ഉത്തരവാദിത്വമുള്ള ഭരണം ഉത്തരവാദിത്വ ഭരണം അതായത് അവസാനിപ്പിക്കുന്നതിനും വേണ്ടി ദിവാൻ ഭരണം അവസാനിപ്പിക്കാനും ഉത്തരവാദിത്വ ഭരണം അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുണ്ടായതാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്നുള്ളത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് തിരുവിതാംകൂർ നിരോധിച്ച ഏതാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും ആണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് നടത്തിയത് ആരാണ് അക്കാമ്മാ ചെറിയാനാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് രാജധാനി മാർച്ച് നടത്തിയത് അക്കാമ്മാ ചെറിയാൻ ആണ് ഇനി കല്ലറാപ്പാങ്ങോട്ട് സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഈ സമരത്തിന്റെ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ് രാഘവൻ പിള്ളയാണ് പിന്നെ കടക്കൽ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് കടക്കൽ പ്രക്ഷോഭം കടക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് രാഘവൻ പിള്ള ഇനി മൊറാഴ സമരം മൊറാഴ സമരം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് മൊറാഴ സമരം നടക്കുന്നത് അപ്പോൾ മൊറാഴ സമരത്തെ അനുബന്ധിച്ച് ശിക്ഷിക്കപ്പെട്ട വ്യക്തി ആരാണ് കെ പി ആർ ഗോപാലനാണ് ഇനി കിഴരൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണ് മലബാറിലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കിഴരൂർ ബോംബ് കേസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇനി കരിവള്ളൂർ സമരം നടന്ന എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് കരിവള്ളൂർ സമരം നടക്കുന്നത് കരിവള്ളൂർ സമരത്തിൻ്റെ നായിക ആരാണ് കെ ദേവിയാനിയാണ് കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കണ്ണൂരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇനി തോൽവിറക് സമരം തോൽവിറക് സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് തോൽവിറക് സമരം നടന്ന സ്ഥലം എവിടെയാണ് ചീമേനി കാസർഗോഡ് തോൽവിറക് സമരത്തിൻ്റെ ആരാണ് കാർത്യായനി അമ്മയാണ് ഇനി കൂട്ടംകുളം സമരം തൃശ്ശൂരിലെ കൂടൽമാണിക്യക്ഷേത്രത്തിൻ്റെ പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കൂട്ടംകുളം സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇനി ഒരെണ്ണ സമരം വിദ്യാർത്ഥികൾക്ക് വോട്ട് ബോട്ടുകടത്തുകൂലി വർദ്ധിച്ചതിനെ തുറന്നു നടന്ന സമരമാണ് ഒരണ സമരം നടന്ന ജില്ല ആലപ്പുഴ ഒരണ സമരം നയിച്ച വിദ്യാർത്ഥി സംഘടനയാണ് കെ എസ് യു ഇനി മാഹി വിമോദന സമരത്തിന്റെ നേതാവ് മാഹി വിമോദന സമരം ആ സമരത്തിൻ്റെ നേതാവ് ഐ കെ കുമാരൻ മാസ്റ്റർ അപ്പം മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഐ കെ കുമാർ ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇനി അടുത്തത് മുത്തങ്ങാ സമരം ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകി ണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ് മുത്തങ്ങാ സമരം മുത്തങ്ങാ സമരം നടന്ന ജില്ല എവിടെയാണ് വയനാട്ടിലാണ് അപ്പോൾ മുത്തങ്ങാ സമരത്തിന് നേതൃത്വം ആരാണ് സി കെ ജാനു ആണ് അപ്പം ഇത്രയും കുറച്ച് കണ്ടൻ്റുകളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത് അപ്പം അങ്ങനെ ഏതാണ്ട് പ്രധാനപ്പെട്ട കേരള ഹിസ്റ്ററിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം ഏതാണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കവർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം